ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഒരു ത്രില്ലർ, അതും ഒരു ക്രൈം ത്രില്ലർ. സൗത്ത് കൊറിയൻ സീനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നമ്മൾ ആലോചിക്കും, ഇതെന്താടാ എല്ലാ കഥയിലും ഒരുപോലെ കഥ പോകുന്നത് എന്നുള്ളൊരു കാര്യം. സോ നമ്മൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്, നമ്മളൊട്ടും ചിന്തിക്കാത്ത രീതിയിൽ ഒരു തിരുപ്പം എന്നൊക്കെ നമ്മൾ തമിഴിൽ പറയുന്ന നിനക്ക് ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവും ആ ഒരു സിനിമയ്ക്കുള്ളിൽ. അത് അവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ, നമ്മളൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഗംഭീരമായിട്ടുള്ളൊരു ഒരു നോർമൽ ക്രൈം ത്രില്ലർ പോലെ വന്ന്, എനിക്ക് തോന്നിട്ട് ഈ ഒരു രീതിയിലൊരു മെത്തേഡ് ഇതുവരേക്കും ഇന്ത്യൻ സിനിമയെ ഞാൻ കണ്ടിട്ടില്ല. സോ ആ ഒരു രീതിയിൽ വളരെ വന്നു 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 ത്രില്ല് വന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സൗത്ത് കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോറി, വാക്സിനേഷൻ എടുത്തോണ്ട് ഒരു ചെറിയൊരു ശ്വാസം മുട്ടുണ്ട്, ക്ഷമിക്കാം. 2005 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഡയറി ഓഫ് ജൂൺ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ആ ഒരു വിശേഷങ്ങൾക്കുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ, നമ്മുടെ സിനിമയുടെ കഥാനായിക ഒരു ഡിക്റ്റേറ്റീവാണ്. അതും നല്ല ഡി എന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കുന്ന രീതിയിലൊരു അടി കൊടുക്കുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ, ഒരു ഗത്തായിട്ടുള്ളൊരു ക്യാരക്ടർ. സോ ഈ പുള്ളിക്കാരിക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് കൂടെ. അപ്പോൾ എന്തൊരു കേസ് വന്നാലും എന്തൊരു കാര്യം വന്നാലും ഇവർ ഒരുമിച്ചാണ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ പെട്ടെന്ന് തന്നെ ഒരു പയ്യൻ ആരോ വന്ന് കുത്തിക്കൊല്ലുകയാണ്. സോ കുത്തിക്കൊന്നിട്ട്, കത്തിവെച്ച് കുത്തിക്കൊന്നിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു കേസ് ഇവരെടുത്ത് അന്വേഷിക്കുകയാണ്, അത് ആരാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട്. അത് അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു പയ്യൻ ആ ഒരു സ്കൂളിൻ്റെ മണ്ടയിൽ നിന്നും, വലിയ നല്ല കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതിനുശേഷം ഇവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എല്ലാവർക്കും, ആ ഒരു ഡിക്റ്റേറ്റീവ് അടക്കം എല്ലാവർക്കും അറിയാം, ഒക്കെ ഇവൻ ആത്മഹത്യ ചെയ്തതാണ്. അതിനുശേഷം അവൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ എടുക്കുകയാണ്. സോ ആ സമയത്ത് അവൻ്റെ വയറ് കീറുന്ന സമയത്ത് വയറ്റിനകത്ത് ഒരു ക്യാപ്സ്യൂൾ ഇട്ടു, ഒരു ക്യാപ്സ്യൂൾ. ആ ഒരു ക്യാപ്സ്യൂളിനകത്ത് ഒരു പേപ്പർ, ഒരു ഡയറിയുടെ ഒരു തുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ തുണ്ടെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇതിന് മുമ്പ് മരിച്ച ഒരു പയ്യനുണ്ടല്ലോ, കത്തി വെച്ച് കുത്തിക്കൊന്ന ആ ഒരു പയ്യൻ, സോ ആ പയ്യനെ കൊന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഞെട്ടും. അവനെ കൊന്നിട്ട് ഇവൻ എന്തിനാ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഥാനായിക അടക്കം കൂടുതലുള്ള ആ ഒരു അസിസ്റ്റൻറ്റ് മൊത്തത്തിൽ മൈൻഡ് മൊത്തത്തിൽ ബ്ലാങ്കായി പോകും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ കഥാനായിക, ശരി അവനെ കൊന്നാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ, ആദ്യം മരിച്ചവൻ ഇവൻ ആത്മഹത്യ ചെയ്തതാണ്. സോ ഇവൻ അവനെ കൊന്നതാണെങ്കിൽ അവനെയും നമുക്കൊന്ന് വയറൊന്ന് കീറി നോക്കിക്കൂടെ, ഒന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ നന്നായിട്ടൊന്ന് പരിശോധിച്ചൂടെ എന്നുള്ള രീതിയിൽ അവനെയും വയറൊക്കെ കീറി നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ വയറ്റിനുള്ളിൽ ഒരു ക്യാപ്സ്യൂൾ, ദാഹ കിടക്കാൻ അടുത്ത ക്യാപ്സ്യൂൾ, അതും എടുത്തു നോക്കാൻ ഒരു ഡയറി തുണ്ടാണ്. അതിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അടുത്ത ദിവസം ടെറസിൻ്റെ മണ്ടേന്ന്, അല്ലെങ്കിൽ നില വീട്ടിൻ്റെ മണ്ടേന്ന്, കെട്ടിടത്തിൻ്റെ മണ്ടേന്ന്, സ്കൂളിൻ്റെ മണ്ടേന്ന് എടുത്ത് ചാടി മരിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവനെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കീഴിൽ പറഞ്ഞു. ഇവൻ മരിച്ചിട്ട് എങ്ങനെ അവനെ കൊല്ലും, അവനെങ്ങനെ ഇവനെ കൊല്ലണം, അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള പ്രശ്നം എന്താണ്, ഇതിനെ പിന്നിൽ ആരാണ് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നതും, കാണുന്ന നമുക്കും ഒന്നും മനസ്സിലാവില്ല, അവർക്കും അന്വേഷിക്കാൻ ഒരു തുമ്പുമില്ല. അവസാനം കിളി പറന്ന് അവരെങ്ങനെ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ, പോസിറ്റീവ് നമ്പർ 1 സിനിമയുടെ കഥയാണ്. ഗംഭീരമായിട്ടുള്ളൊരു ക്രൈം ത്രില്ലറാണ്, കണ്ട് ആസ്വദിക്കേണ്ട ഒരു ക്രൈം ത്രില്ലറാണ്, ആസ്വദിച്ച് പോകുന്നൊരു ക്രൈം ത്രില്ലറാണ്, നിങ്ങൾ ആസ്വദിപ്പിക്കുന്നൊരു ക്രൈം ത്രില്ലറാണ്. അടുത്തൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയുടെ മേക്കിംഗ് ആണ്, ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. സ്ക്രീൻ പ്ലേ വെട്ടിക്കെട്ട് സ്ക്രീൻ പ്ലേ ആണ്. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിലത്ത് തൊടൂല, അമ്മാതിരി രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിന് ജൈറ്റായിട്ടൊരു വീര്യം കുറഞ്ഞോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും, ബട്ടെങ്കിൽ സുമാറായിട്ടുള്ളൊരു പടമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ള രണ്ട് ലേഡി ക്യാരക്ടേഴ്സുകളാണ്. ഒന്ന് നമ്മുടെ ഹീറോയിനെയും മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു ലീഡിങ് ക്യാരക്ടറായിട്ട് ഒരു ഹീറോയിൻ വരുന്നുണ്ട്, ഒരു ഹീറോയിൻ അല്ല ഒരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ്. എക്സ്പെഷ്യലി ഹീറോയിനിയുടെ ആ ഒരു പെർഫോമൻസിൽ തന്നെയാണ്, കഥാനായികയുടെ പെർഫോമൻസിൽ തന്നെയാണ് നമുക്കൊരു ത്രില്ല് തന്ന് നമ്മളെയും ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് ചിന്തിക്കാത്ത രീതിയിലൊരു ടേണിങ് പോയിൻ്റ് തന്ന് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലൊക്കെ നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അത് ഇപ്പോൾ കിട്ടിയ ഞാൻ ഇപ്പോൾ കാണും ഒരു ഗംഭീരമായിട്ടുള്ള ക്രൈം ത്രില്ലർ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കൊറിയൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ആൻഡ് അതുപോലെ തന്നെ ആലോചിച്ചോ ഇവർക്ക് എങ്ങനെ ഇതുപോലത്തെ ഒരു തീം കിട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.
മീണ്ടും സന്ദീപോ മെൻ്റൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഓം ടാറ്റാ ബൈ ബൈ എപ്പിസോഡ് ഗൈസ് ഡിയേഴ്സ് ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ